ശ്രീ സജീന്ദ്രൻ, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കൽ, അതുപോലെ തന്നെ ആസൂത്രിതമായ നീക്കം, ആസൂത്രിതമായ നീക്കം നടത്തിയാലല്ലേ ഇങ്ങനെയൊന്ന് പ്രവർത്തിക്കാനാകൂ. അതിലൂടെ വരുന്ന ആക്രമണ ശ്രമം, വധശ്രമം. പക്ഷെ കോൺഗ്രസ് പറയുന്നത്, പ്രതിപക്ഷ നേതാവും മറ്റും ആവർത്തിക്കുന്നത്, ഇത് പ്രതിഷേധമാണ്, മുദ്രാവാക്യം വിളിയല്ലേ ഉള്ളൂ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ഉയരുന്ന വളരെ ലളിതമായ, വളരെ ഗൗരവമുള്ളൊരു ചോദ്യം, ഇത്രയുള്ള വിമാനത്തിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആകാം എന്നുകൂടിയാണോ പ്രതിപക്ഷ നേതാവും സംഘവും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? ഇവിടെ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു സമരം നടത്തുകയാണെന്ന് തോന്നും. പ്രതിപക്ഷ കക്ഷികളായിരുന്നപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമരമൊന്നും ഞാനിവിടെ ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നടത്തി. പിന്നെ വിമാനത്തിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി, അവരിറങ്ങാൻ നേരത്ത് അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം, വാതിൽ തുറന്നതിന് ശേഷം രണ്ട് മുദ്രാവാക്യം പ്രതിഷേധമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത്, കൊലപാതക ശ്രമമാണെന്ന് പറഞ്ഞ് കേസെടുപ്പിച്ചത്, അത് ഈ കേരളത്തിൽ പിണറായി സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. അവകാശമുണ്ട് ചോദ്യം. അത് ഞാൻ ചോദിച്ചോട്ടെ, വിമാനത്തിലായാലും അതുപോലെ തന്നെ ട്രെയിനിലായാലും ഒക്കെ സമരം ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. നിങ്ങളൊക്കെ ഇതിന് മുമ്പ് ഈ എം പി രാഘവൻ കുറ്റമാണോ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയപ്പോൾ നേതൃത്വത്തിലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുക, എന്റെ വാദം കേൾക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം ഈ സമരത്തിന്റെ യഥാർത്ഥ കാരണത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താ, അതിലേക്ക് ഞാൻ വരാം. എന്നെ പറയാൻ അനുവദിച്ചാല്, വിമാനത്തിലെ നിയമങ്ങളും നിബന്ധനകളും പ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണോ? എന്റെ ഒരു നല്ല ചോദ്യമല്ലേ സജീന്ദ്രൻ? അതിൽ എന്ത് അപാകതയാണുള്ളത്? ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ കൈരളി ചാനലും ദേശാഭിമാനിയും സി പി എമ്മും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ, ഈ സമരത്തിന് ആധാരമായ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കള്ളക്കടത്തുകാരി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഗുരുതരമായ ഒരു വിഷയമുണ്ട്. അതെന്താ വിഷയം നിങ്ങൾക്കറിയില്ലേ? അത് ഷാജി കിരൺ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ ആക്ഷൻ എടുത്തു? അതെന്താ ചെയ്യാത്തത്? ഇന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ പോയല്ലോ. മുൻകൂർ ജാമ്യം എടുക്കാൻ പോയപ്പോൾ ഷാജി കിരണിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് എന്താ? അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതിലെ എന്റെ ഏറ്റവും വലിയ തെളിവ്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? മുഖ്യമന്ത്രിയുടെയും കോടിയേരി ബാലകൃഷ്ണൻ നമ്മള് ചർച്ച തുടങ്ങി വെച്ച ഒരു പരിസരത്ത് നിന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിതമായി നിൽക്കുമ്പോൾ അതിൽ ജനങ്ങളോട് വളരെ കൺവിൻസിംഗ് ആയി, യുക്തിസഹമായി താങ്കളുടെ മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനുശേഷം ഈ ചർച്ചയുടെ ഭാഗമായി താങ്കൾക്ക് ഈ പറഞ്ഞതെല്ലാം ചർച്ചയിലേക്ക് കൊണ്ടുവരാം, ഒരു തടസ്സവുമില്ല. വിമാനത്തിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് മുദ്രാവാക്യങ്ങളല്ലേ വിളിച്ചുള്ളൂ എന്ന നിലയിൽ നടത്തുന്ന നടപടിക്ക്, പരിപാടിക്ക്, അങ്ങനെയാണല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം. നിബന്ധനകൾ ഉണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു, വിമാനത്തിൽ പലതും ചെയ്തു. ആ നിബന്ധനകൾ പ്രകാരം അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനും അനുവദിച്ചിട്ടുണ്ടോ? അനുവദനീയമാണോ വിമാനത്തിനുള്ളിൽ? വിമാനത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ അത് എടുക്കുന്നതിനോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ എന്തുകൊണ്ട് ഇ പി ജയരാജൻ, LDF കൺവീനർ, അദ്ദേഹം ആ മുദ്രാവാക്യം വിളിച്ച ആളുടെ നെഞ്ചിത്ത് ചവിട്ടുകയും അവരെ രണ്ടുപേരെയും ബലമായി ഉന്തി തള്ളി മാറ്റുകയും ചെയ്യുന്നത് നിങ്ങളെല്ലാം കണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തതെന്താ? അദ്ദേഹത്തിനെന്താ വിമാനത്തിൽ വിലക്കാത്തതെന്താ? അദ്ദേഹത്തിനെന്താ പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ LDF കൺവീനർ എന്നുള്ള നിലയിൽ? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അല്ലാതെ വിമാനത്തിൽ സഞ്ചരിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊലപാതക ശ്രമത്തിന് 307 അനുസരിച്ച് കേസെടുക്കുകയും ഇ പി ജയരാജനെതിരെ കേസെടുക്കാതെ വിടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ? അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇവിടെ നടക്കുന്ന പോലീസ് രാജാണ്. ശരി, ഞാൻ ഇതുകൊണ്ടാണ് ശ്രീ സജീന്ദ്രൻ, അത്രയേ ഉള്ളൂ. നമ്മളുടെ മുമ്പിൽ ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളിൽ പോവുകയും അഭിപ്രായം പറയുകയും ചെയ്യും. ഒരു തരത്തിലുള്ള തടസ്സവും അതിനില്ല. നമ്മൾ സംസാരിച്ചതിൽ ഒരു ക്ലാരിറ്റി വരുത്തി പോകാൻ വേണ്ടിയിട്ട് താങ്കൾ നല്ല നിലയിൽ അവതരിപ്പിച്ചു വെച്ചല്ലോ താങ്കളുടെ വാദം, കോൺഗ്രസിൻ്റെ വാദം. അവിടെയാണ് ശ്രീ അനിൽകുമാർ മറുപടി പറയേണ്ടത്, പോലീസ് രാജാണ്, ഇ പിക്കെതിരെ അല്ലേ അങ്ങനെയാണെങ്കിൽ കേസെടുക്കേണ്ടത്, ഇ പി നെഞ്ചത്ത് ചവിട്ടിയില്ലേ? ഇപ്പോൾ ആരണ്ട് പറഞ്ഞല്ലേ, ഇ പി ജയരാജൻ ഒന്ന് കൈകൊണ്ട് തള്ളിയപ്പോൾ താഴെ വീണുപോയ യൂത്ത് കോൺഗ്രസ് ആണ് കേരളത്തിലെന്ന് പറയുന്ന ട്രോളൊക്കെ ഉണ്ട്.
അതവിടെ ഇരിക്കട്ടെ, അതല്ല ഇതിലെ പ്രശ്നം. മുദ്രാവാക്യം വിളിച്ചാൽ അതൊരു മഹാഅപരാധം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പരാതി. മുദ്രാവാക്യം വിളിച്ചതിനേക്കാൾ വലിയ കുറ്റം ഇ പി ജയരാജൻ അവരെ തടഞ്ഞതാണ്, അവരെ അടിച്ചു എന്നുള്ളതാണ്. ഈ നിലയിലാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് വേണ്ടത് ഇ പിക്കെതിരെയല്ലേ എന്ന ചോദ്യം നിലനിൽക്കാത്തതാണ് എന്ന് താങ്കൾ കരുതുന്നു എങ്കിൽ അതെങ്ങനെ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിഷ്കളങ്കരായ കുട്ടികൾ, അതിൽ ഒരാൾ 18 കേസിൽ പ്രതിയാണ്, 19 രണ്ട് 307 കേസിൽ പ്രതി, 19 കേസിൽ പ്രതിയാണ്. അപ്പോൾ 19 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു ബാലൻ 3 പേരൊരുമിച്ച് വിമാനത്തെ കയറുന്നു. അതിൽ രണ്ടാൾ ആക്ഷൻ ഹീറോകളാണ്, ഒരാൾ വീഡിയോ എടുക്കാനും, ആ വീഡിയോ എടുക്കുന്ന ആൾ ഇവർ വിമാനത്തിൽ കയറിയ ഉടനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയെ കയറിയ വിമാനത്തിനകത്ത് പൊരുതാൻ കയറിയിട്ടുണ്ട് എന്ന വിവരം ഏഷ്യാനെറ്റിൻ്റെ ലേഖകനെ അറിയിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കയറിയ വിമാനത്തിനകത്ത് അസാധാരണമായ നിലയ്ക്ക് സമരം നടത്താൻ തയ്യാറായി 3 ആളുകൾ ഭീകരന്മാരെ പോലെ കയറിയെന്ന ഉരം, ഈ സംഭവം ഉണ്ടാകുന്ന മുമ്പ്, കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ഫോൺ നമ്പറുകൾ എങ്ങനെയാണ് ഈ ക്രിമിനലുകളുടെ കയ്യിൽ വന്നത്? സാധാരണക്കാരാണ് എന്ന്, നിരപരാധികളാണെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഇവരുടെ ഈ വന്നത്, ഏഷ്യാനെറ്റിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറുടെ ഫോൺ നമ്പർ അയച്ചു കൊടുക്കാൻ ഇവരുടെ ഇതിലെങ്ങനെ വന്നത്? സംഭവം നടന്ന ശേഷം എഡിറ്റ് ചെയ്ത അവിടുത്തെ വിഷ്വലുകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ തക്കവണ്ണം, കീറുമുറിച്ച വിഷ്വലുകൾ മാധ്യമങ്ങളിലെത്താൻ തക്കവണ്ണം എഡിറ്റ് ചെയ്യാൻ ഇത് മാധ്യമങ്ങൾക്ക് സമയബന്ധിതമായി പറഞ്ഞു കൊടുത്തതാരാണ്? അത് വിഷ്വലെടുത്തിട്ടുള്ളയാൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാകുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാം, കെ സുധാകരൻ നിശ്ചയമായിട്ടുണ്ടാകാം, കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഗൂഢാലോചനയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് 2 യാത്രക്കാർ നടന്നു പോകുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ചോദ്യം അതാണ്, അവർ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവിടെ നിണീക്കാൻ കുറു അനുവദിച്ചിരുന്നോ? അവിടെ ഉണ്ടായിരുന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു ജീവനക്കാരി, ഒരു യാത്രക്കാരി, സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തതായി പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കിട്ടിയ ഒരാൾ എണീറ്റാൽ അതിനർത്ഥം പൈലറ്റിനെ ആക്രമിക്കാമെന്നാണ്, വിമാനം റാഞ്ചാവെന്നാണ്. പണ്ട് 1972 റാഞ്ചിയ ആളുകളാണല്ലോ, അന്നത്തെ കോൺഗ്രസ് ഒന്നും ഇന്നില്ല. ഇന്ന് വിമാനം പോയിട്ട് ഒരു കൊച്ചുവള്ളം പോലും റാഞ്ചാനുള്ള പാർട്ടി ഇല്ല കോൺഗ്രസ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ പാർട്ടി അതല്ലെങ്കിൽ പോലും ഈ കോൺഗ്രസ് അങ്ങനെയാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വേണ്ടത്ര കരുത്തിൽ ചെല്ലാൻ കഴിഞ്ഞില്ല ഇ പി ജയരാജൻ തടഞ്ഞുകൊണ്ട്. ഇ പി ജയരാജൻ നെഞ്ചത്ത് ചവിട്ടി എന്നൊക്കെ ഉളുപ്പില്ലാതെ വർത്തമാനം പറയുക എന്ന് വെച്ചാൽ എന്താ ഇവരെക്കുറിച്ച് പറയേണ്ടത്? അതുകൊണ്ട് ഇവരാരും തന്നെ ഇക്കാര്യത്തിൽ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളുടെ മുന്നിൽ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയണം. അതിനേക്കാൾ കടുത്ത പ്രയോഗം ഇന്ന് ബഹുമാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വി ടി ബലറാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണ്? മുഖ്യമന്ത്രി മരണം തേടേണ്ടി വരും. ഇപ്പോൾ ഉണ്ടായ വാർത്താ സമ്മേളനത്തിലെ പ്രയോഗമാണ്, ഇത് മതിയായിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ചോര, മരണം വരെ മുഖ്യമന്ത്രിയെ കൊല്ലുന്നത് വരെ സമരം, ഇതല്ലേ നടക്കുന്നത്? ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ വിഷയത്തോടൊപ്പം ഒരു കാര്യം പ്രധാനമായി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഈ കള്ളക്കടത്തുകാരി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. 2 കാര്യത്തിലാണ്. ഒന്ന്, അവരുടെ വെല്ലുവിളി 164-ാം വകുപ്പ് പ്രകാരമുള്ള മൊഴി പിൻവലിക്കുന്ന പ്രശ്നമില്ല. 2, മുഖ്യമന്ത്രിയെല്ലാം ഓർപ്പിക്കും. അപ്പോൾ ഇത് കേട്ടാൽ തോന്നും 2 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാർ ഇതിനെക്കുറിച്ചൊരു വിവരമില്ല എന്ന്. പുതിയ വെളിപ്പെടുത്തൽ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ 2 മണിക്കൂറായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് എന്തോ പറഞ്ഞു. അത് വ്യക്തമായില്ല എങ്കിൽ എന്താണ് ഈ സമരത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന് വ്യക്തമാവില്ല. 2017 ഷാർജ ഭരണാധികാരി കേരളത്തിൽ വന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട്. ഷെയ്ഖിൻ്റെ ഭാര്യ കൂടെ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് പ്രധാനമന്ത്രി ഭാര്യയ്ക്കൊപ്പം പോകണം. അതിൻ്റെ പ്രോട്ടോകോൾ മനസ്സിലാക്കാൻ UAE കോൺസുലേറ്റിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന കോൺസുലർ ജനറലിൻ്റെ സെക്രട്ടറിയെ ഈ പറയുന്ന വരുതിയെ ക്ലിഫ് ഹൗസിലേക്ക് അയച്ച് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും കൊച്ചുമകനും ഇരിക്കുമ്പോൾ വർത്തമാനം പറയുന്നത് മഹാപരാധമാണോ? 2017 സംഭവം.
കള്ളക്കടത്ത് എന്ന് ആരംഭിക്കുന്നത് 2019. ഇപ്പോൾ 2017 ക്ലിഫ് ഗോസ്ബ് മുഖ്യമന്ത്രിയെ കണ്ടത് മഹാകാര്യം. ഇതൊരു മുഖ്യമന്ത്രിയല്ല ഓർപ്പിക്കാൻ നടക്കുകയാണ്. ഏത് ലോകത്താ കേരളത്തിൽ? ഒരു നിമിഷം ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, 164-ാം വകുപ്പ്രകാരം ഒരു മൊഴി പിൻവലിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അത് ജഡ്ജിയുടെ വീട്ടിൽ പോയി പിൻവലിക്കുമോ? ഇത് ആരോടാ സംസാരിക്കുന്നത്? ഇനി 164-ാം വകുപ്പ് മൊഴി കൊടുത്ത് എവിടെയാണ്? കള്ളപ്പണം വെളുപ്പിക്കൽ കോടതി. കള്ളപ്പണം വെളുപ്പിക്കൽ കോടതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നുണ്ടോ? ചെമ്പ് ബിരിയാണി എവിടെ നിന്ന് ഇങ്ങോട്ട് പോയെന്ന് ഇഡിക്ക് അന്വേഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കെട്ടുകഥകളെല്ലാം ഒരിക്കലും അധികാരമില്ലാത്തൊരു കോടതിയിൽ കൊണ്ട് എന്തോ എഴുതി കൊടുത്തിട്ട് കുറേ മാധ്യമങ്ങൾ കൂടെയുണ്ട്. ഏത് നിലയ്ക്കും പോകാൻ മാധ്യമങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൂടിപ്പോയി, അതല്ലേ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പം എന്താ പറയുന്നത്? മാധ്യമങ്ങൾ പറയുന്നത് കേരള പോലീസിൻ്റെ നിയന്ത്രണമില്ലാത്തൊരു സ്ഥലത്ത്, കേരള പോലീസിൻ്റെ നിയന്ത്രണമില്ലാത്തൊരു സ്ഥലത്ത് മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്താൻ വരുമ്പോൾ അവിടെ കേരള പോലീസിന് പകരം ഒരു EP ജയരാജൻ വൻ മതിൽ പോലെ, ഈ കമ്മ്യൂണിസ്റ്റ് വൻ മതിൽ പോലെ അവിടെ ഉണ്ട്. അത് സഖാ VP ജയരാജൻ അവിടെ ഉണ്ടായി എന്നത് പിണറായി വിജയൻ്റെ ചോരമിഴുത്താനുള്ള നിങ്ങളുടെ പലരുടെ ആഗ്രഹം നടക്കാത്തതിന് കാരണമായി. അതിൻ്റെ ദുഃഖം നിങ്ങൾക്കുണ്ടാവാം, പക്ഷെ കേരളം ഇത് പൊറുക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം.